എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ അല്ല തരുന്നത്, ബട്ട് ഇത് ഓൾറെഡി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് എങ്ങനെ കോയിൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏൺ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തും കാണിച്ചു തരാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുന്നതിന് മറക്കരുത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏൺ ചെയ്യാറുണ്ട്. പേ ടി എം ക്യാഷ് ആവട്ടെ, റെഡീം കോഡ് ആവട്ടെ, ഏൺ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പേയ്മെൻറ്റ് കിട്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫാൻറ്റസി ക്രിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കളിക്കാനുള്ളത്. അപ്പോൾ ഫാൻറ്റസി കളിക്കുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഡീറ്റെയിൽസ് നോക്കാം. എൻ്റെ റൂൾസും കാര്യങ്ങളും വായിച്ച് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഹൗ ടു ഏൺ പോയിൻസിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. തൊട്ട് താഴെ പ്ലേ ഗെയിംസ് ആൻഡ് ഏൺ പോയിൻസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഗെയിംസ് കളിച്ചിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഇപ്പം മെയിൻ്റനൻസിലാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നലെ ഞാൻ ഒരു കമൻ്റ് കണ്ടു ഈ ഗെയിം കളിച്ചിട്ട് കോയിൻ ആഡ് ആകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് മെയിൻ്റനൻസ് ആണ് 2-3 ഡേയ്സ്. അപ്പം അതുകൊണ്ട് ന്യൂ ഗെയിംസ് ആഡ് ചെയ്യാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഇപ്പം ഗെയിം കളിച്ച് ഏൺ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോയിൻ ആഡ് ആവണമെന്നില്ല. കാരണം അവർ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ റെക്കോർഡ് ആവണമെന്നില്ല. അടുത്തതായിട്ട് നമുക്കാണ് ഇവിടെ ടാസ്ക് ഓഫേഴ്സിൻ്റെ ഒരു സെക്ഷൻ കാണാം. മെയിനായിട്ട് നിങ്ങൾ ഈ ടാസ്ക് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏൺ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ഓഫേഴ്സാണ്. ബാക്കി വരുന്ന സ്പിന്നും അതുപോലെ തന്നെ വേറെ കുറച്ച് ടാസ്കുകളും ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ അതിനൊക്കെ ലിമിറ്റുണ്ട്. ഡെയിലി ഈ ഡെയിലി നിങ്ങൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റെഡീം ചെയ്യണമെങ്കിൽ ഒരേ ഒരു വഴി ടാസ്ക് ഓഫേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തതായിരിക്കും പലതും. അപ്പം റയർ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മുകളിൽ കിടക്കുന്ന 3-4 ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അതിനൊക്കെ നല്ല പോയിൻറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. 20 പോയിൻറ്റ്സ്, 20 പോയിൻറ്റ്സ്, 18 പോയിൻറ്റ്സ്, 13 പോയിൻറ്റ്സ്. അപ്പോൾ ഇത്രയും കാണുമ്പം മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ 100 പോയിൻറ്റ്സ് തരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതും അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് കോയിന് നമുക്ക് വിഡ്രോ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവർ കുറച്ച് പോയിൻ്റ് തരുന്നത്. കുറച്ച് കോയിൻ്റെ വാല്യൂ തന്നെ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് കുറച്ച് കോയിനിൽ ഇവർ തരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഡെയിലി 1-2 ആപ്ലിക്കേഷൻസ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. 3-4 ദിവസം കൊണ്ട് തന്നെ ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാനും സാധിക്കും. ഇവിടെ സ്പിന്നിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. സ്പിന്നിൻ്റെ ഓപ്ഷൻ എല്ലാവർക്കും അവൈലബിൾ അല്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പുതിയ അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് സ്പിന്നിൻ്റെ ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്നില്ലേ, കോയിൻസിൻ്റെ തൊട്ടിപ്പുറത്ത്. ഇവിടെ ചിലപ്പോൾ ഈ സ്പിന്നിൻ്റെയും ഗെയിമിൻ്റെ ഓപ്ഷൻ കാണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഉണ്ടോ നോക്കുക. സ്പിൻ ആൻഡ് വിന്നും അതുപോലെ തന്നെ കോയിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ ഓപ്ഷൻ ആണ്. ഗെയിമിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്, പ്ലേ ഗെയിംസ് ആൻഡ് ഏൺ മണി എന്ന് പറയുന്നത്. സ്പിൻ ആൻഡ് വിന്നിൻ്റെ ഓപ്ഷൻ അവിടെ ഉണ്ടോയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനെ ക്ലിയർ ഡേറ്റ് അടിച്ചിട്ട് വല്ലതും വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ബഗ് വല്ലതും കാരണമായിരിക്കും. ന്യൂ യൂസേഴ്സിന് അതെപ്പോഴും വരാറില്ല. 8 സ്പിന്നാണ് നമുക്ക് ഡെയിലി കിട്ടുന്നത്. 8 സ്പിന്ന് നമുക്ക് അത്യാവശ്യം കോയിനും കിട്ടുന്നുണ്ട്. 0 കോയിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്, പക്ഷേ 0 കോയിൻ അങ്ങനെ വരാറില്ല. 2 കോയിനും 3 കോയിനും ഒക്കെയാണ് നോർമലി വരുന്നത്, പിന്നെ 1 കോയിനും ഒക്കെ. പിന്നെ ആഡ്സിൻ്റെ ഒരു ശല്യം ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാടില്ല. ഒരുപാട് ആഡ്സ് ഒന്നും നമ്മളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് ഉണ്ടാവും, അത് ചെറിയ ചെറിയ ആഡ്സ് ആയിരിക്കും. മിക്കവാറും ബാനർ ആഡ്സ് ആയിരിക്കും വരുന്നത്. ഇവിടെ വരുന്നുണ്ടോ 10 സെക്കൻഡ്സിൻ്റെ ചെറിയ ചെറിയ ആഡുകളാണ് മിൻസോ ഗോൾഡിൻ്റെ ഒക്കെ. അപ്പോൾ ആഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അതിനുശേഷം റെഡീം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. റെഡീം ചെയ്യാൻ വേണ്ടി നമ്മുടെ ടോട്ടൽ കോയിൻസിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ റെഡീം ഹിസ്റ്ററി കാണിച്ചു തരാം. അതിന് തന്നെ ഒരുപാട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ റെഡീം ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നിന്ന് റെഡീം ചെയ്ത് പേയ്മെൻറ്റ് കിട്ടിയതിൽ കമൻറ്റ് ഇടുക. അപ്പം ബാക്കിയുള്ളവർക്ക് വിശ്വാസമാവും. ഓക്കെ, കമൻറ്റിൽ വിശ്വസിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ റെഡീം കോഡ് റെഡീം ചെയ്യാനാണെങ്കിൽ മിനിമം നമുക്ക് ഇതിനകത്ത് 25 റുപ്പീസിൻ്റെ റെഡീം കോഡും റെഡീം ചെയ്തെടുക്കാൻ സാധിക്കും. 25 അല്ല 10 റുപ്പീസിൻ്റെ റെഡീം കോഡാണ് നമുക്ക് മിനിമം വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 10 റുപ്പീസിൻ്റെ റെഡീം കോഡ് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റും. അത് 1 ടൈം ആണ്. അപ്പം നമുക്ക് 100 കോയിൻസ് മാത്രം മതി. ഇപ്പം മനസ്സിലായല്ലോ, ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 20 പോയിൻ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം റെഡീം 100 പോയിൻസിലാണ്. അതാണ് വ്യത്യാസം. മറ്റേ ആപ്ലിക്കേഷനിൽ 200, 300 പോയിൻ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ മിനിമം റെഡീം 6,000ഉം 12,000ഉം കോയിനാണ്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം ഞാനിപ്പം മിനിമത്തിൻ്റെ തന്നെ ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ വലിയ തന്നെ നമുക്ക് ചെയ്യാം.
100 rupees വരെ ഉണ്ട്, 50 rupees ഉണ്ട്. പക്ഷേ നിങ്ങൾ 100 rupees ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് 10 rupees തന്നെ തൽക്കാലം ചെയ്യാം. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിം യു പി ഐ ഉണ്ട്, യു പി ഐ ഉള്ളവർക്ക് യു പി ഐ വഴി വിഡ്രോ എടുക്കാം, ഫോൺ പേ ഉള്ളവർക്ക് ഫോൺ പേ വഴി റെഡീം ചെയ്യാം. പിന്നെ പേടിഎം ഉണ്ട്, ഡയറക്റ്റ് പേടിഎം വാലറ്റ്, കെ വൈ സി ഇല്ലാത്ത വാലറ്റ് തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാം. റിസീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം, ഗൂഗിൾ പ്ലേ റെഡീം കോഡ് ആക്കാം, വേറെ എന്ത് യൂസൊക്കെ ഇഷ്ടംപോലെ യൂസ് ഉണ്ട് പേടിഎമ്മിലേക്ക് മാറ്റിയാൽ. പേടിഎം ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് റെഡീം കോഡ് എടുക്കാം, റെഡീം കോഡ് നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കിട്ടും. അത് കോപ്പി ചെയ്യുക, കൊണ്ടുപോയി പ്ലേ സ്റ്റോറിൽ പേസ്റ്റ് ചെയ്യുക, ഡയമണ്ട് എടുക്കുക, ഫ്രീ ഫയറിൽ വരിക, ടോപ്പ് അപ്പ് ചെയ്യുക. അറിയാമല്ലോ അത്, അത് നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ പൈസ വേസ്റ്റ് ആവുന്നേ ഉള്ളൂ. അത് രണ്ടും നോക്കണ്ട, ബാക്കി ബാക്കിയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 10 rupees റെഡിയും കൂടി. ഇപ്പോൾ നിങ്ങൾ 100 points ആക്കാൻ സിമ്പിളാണ്, 3-4 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, മാക്സിമം 1 hour പണിയേ ഉള്ളൂ. ഓക്കെ, അപ്പം റെഡീമിൽ ക്ലിക്ക് ചെയ്യുക, വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തപ്പം 48 hours എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ അടിക്കുക. ഇനി എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓക്കെ ഓക്കെ അടിക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം ഹിസ്റ്ററി. നമുക്കിവിടെ റണ്ണിങ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഞാൻ കൂടുതലും വിഡ്രോ ചെയ്തേക്കുന്നത് ബിം യു പി ഐയിലോട്ടാണ്, പിന്നെ പേടിഎം ഉണ്ട്, പിന്നെ നമ്മുടെ റെഡീം കോഡും ഉണ്ട്. ഓക്കെ, പിന്നെ ബിം യു പി ഐയിൽ എന്തുകൊണ്ട് കൂടുതൽ തവണ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ബിം യു പി ഐ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യു പി ഐ ആണ്, എന്തുകൊണ്ട് വിഡ്രോ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പൈസ ഉപയോഗിക്കാമല്ലോ, റെഡീം കോഡ് മാത്രമായിട്ടല്ല. പിന്നെ റെഡീം കോഡായിട്ട് 2 times വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഇതെൻ്റെ വേറൊരു അക്കൗണ്ടാണ്, ഓക്കെ, ആക്ച്വലി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടല്ല. ഈ 2 redeem codes ഞാൻ ഇതുവരെ റെഡീം ചെയ്തിട്ടില്ല. സോ വീഡിയോ കാണുന്ന ആദ്യം കണ്ട ആൾക്കാർക്ക് ആ 2 codes റെഡീം ചെയ്യാവുന്നതാണ്. അറിയാലോ ഒരു തവണ ഒരു കോഡ് റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരാൾ ആരെങ്കിലും ഒരു 2 people റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു റെഡീം കോഡ് പെൻഡിങ്ങിൽ കിടപ്പുണ്ട്, അതൊരു 2-3 hours പേയ്മെൻറ്റ് വരും. അത് പേയ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം, അതിനകത്തുനിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആദ്യം കാണുന്ന ആൾക്ക് റെഡീം അടിക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു ആപ്ലിക്കേഷനാണ്, യൂസ് ചെയ്യാതിരിക്കരുത്, നല്ലൊരു ആപ്ലിക്കേഷനാണ്, വളരെ ചെറിയ കോയിൻസിന് റെഡീമില്ലേ, നിങ്ങൾ യൂസ് ചെയ്യുക. എണിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.